സങ്കീർത്തനം 61 മുതൽ 65 വരെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞതാര്? ഉത്തരം: ദാവീദ്. രണ്ടാമത്തെ ചോദ്യം: സമ്പത്ത് വർദ്ധിച്ചാൽ എന്ത് ചെയ്യരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ഉത്തരം: അതിൽ മനസ്സ് വയ്ക്കരുത്. മൂന്നാമത്തെ ചോദ്യം: ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞത് എന്ത്? ഉത്തരം: ബലം ദൈവത്തിനുള്ളതെന്ന്. നാലാമത്തെ ചോദ്യം: ഓരോരുത്തന് അവനവന്റെ എന്തിന് തക്കവണ്ണമാണ് യഹോവ പകരം നൽകുന്നത്? ഉത്തരം: പ്രവൃത്തിക്ക് തക്കവണ്ണം. അഞ്ചാമത്തെ ചോദ്യം: യഹോവയുടെ ദയ എന്തിനേക്കാൾ നല്ലതാകുന്നു? ഉത്തരം: ജീവനേക്കാൾ. ആറാമത്തെ ചോദ്യം: എപ്പോഴാണ് എന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു എന്ന് ദാവീദ് പറയുന്നത്? ഉത്തരം: രാത്രിയാമങ്ങളിൽ യഹോവയെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. ഏഴാമത്തെ ചോദ്യം: ആരുടെ വായാണ് അടഞ്ഞു പോകുന്നത്? ഉത്തരം: ഭോഷ്ക് പറയുന്നവരുടെ. എട്ടാമത്തെ ചോദ്യം: എന്തിലൊക്കെ അകപ്പെടാതെ വണ്ണം തന്നെ മറച്ചുകൊള്ളണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും. ഒൻപതാമത്തെ ചോദ്യം: അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു, നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്ത് കളയുകയും ചെയ്യുന്നു. ആര്? ഉത്തരം: ദുഷ്കർമ്മികളും നീതികേട് പ്രവർത്തിക്കുന്നവരും. പത്താമത്തെ ചോദ്യം: യഹോവയിൽ ആനന്ദിച്ച് ശരണമാക്കുന്നതാര്? ഉത്തരം: നീതിമാൻ. പതിനൊന്നാമത്തെ ചോദ്യം: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: ദാവീദ്. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.